നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്ത് ദേശവിരുദ്ധ ശക്തികൾ ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പെൻഷൻകാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കുടുംബത്തിനകത്ത് ലിംഗനീതിയെക്കുറിച്ച് അവബോധം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതിദേവി. നിയമസഭയുടെ പിന്നോക്ക സമുദായ ക്ഷേമ സമിതി കോഴിക്കോട് അദാലത്ത് നടത്തി നിരവധി പരാതികളിൽ മൂന്നെണ്ണം തീർപ്പാക്കി. '1985 മുതൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന MT പ്രദീപ് പ്രധാൻ അധികാരി വിരമിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതേതരത്വത്തിന് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ്. ദീർഘകാലമായി നമ്മുടെ പൂർവീകന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അത്തരമൊരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുത്തിരുന്നത്. എന്തെങ്കിലും ഒരു സമരത്തിൻ്റെ പേരിൽ ഒരു വർഗീയപരമായ ചേരുതിരിവുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റം ചെയ്യുന്നവർ ആരായാലും മുഖം നോക്കാതെ അറിവ് എടുക്കേണ്ടി വരികയും ചെയ്യും. വിഴിഞ്ഞത്തെ ദേശവിരുദ്ധ ശക്തികൾ ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പോലീസിന് കഴിയില്ലെങ്കിൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ ആവശ്യപ്പെടണമെന്നും MT രമേശ് കോഴിക്കോട്ട് പറഞ്ഞു. 35 പോലീസുകാരെ ആക്രമിച്ച് കൊല്ലാനാക്കി പോലീസ് സ്റ്റേഷൻ തല്ലി തകർത്ത് അത്തരം ആളുകൾക്കെതിരായിട്ടൊന്നും കേസെടുത്തിട്ടില്ല. കേസെടുക്കാന്ന് പറഞ്ഞാൽ കണ്ടാലറിയുന്ന കുറെ ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുന്നതാണ്. കണ്ടാലറിയുന്ന ആളുകളൊന്നും അല്ല, കഴിഞ്ഞ 100 ദിവസമായി ആ സമരത്തിന് നേതൃത്വം കൊടുത്ത, സമരം എന്ന് പറയുന്ന ഈ അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ ആളുകളെ പോലീസുകാർക്ക് അറിയാത്താണ്. അത് കണ്ടാലറിയാത്തവർക്കെതിരെ കേസെടുക്കേണ്ടത്. അപ്പോ അക്രമകാരികൾക്കെതിരായിട്ട് കേസെടുക്കുന്നതിന് പകരം അവിടെ സമാധാനപരമായി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർക്കെതിരായിട്ട് എങ്ങനെയാണ് കേസെടുക്കുക? അത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. അക്രമം നടത്തവർക്കെതിരായിട്ടല്ല, അക്രമം ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരായിട്ട് കേസെടുക്കുക എന്നുള്ള വിചിത്രമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. സമരം ആരംഭിച്ചപ്പോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടവെന്ന സാഹചര്യം ഉണ്ടായപ്പോ ഈ തുറമുഖ നിർമ്മാണ കമ്പനി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് കേന്ദ്രസേനയുടെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അന്ന് ഹൈക്കോടതിയിൽ ആ ആവശ്യത്തെ നഖശിഖാന്തം എതിർത്തിട്ട് അതിന്റെ ആവശ്യമില്ല, മതിയായ സംരക്ഷണം ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് സത്യവാങ്മൂലം കൊടുത്ത സംസ്ഥാന സർക്കാരാണ്. ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതിയിൽ ഇനി അടുത്ത ദിവസം വീണ്ടും കേസ് വരികയാണ്. എന്താണ് ഗവൺമെന്റ് പറയാൻ വേണ്ടി പോകുന്നത്? സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ തുറമുഖ നിർമ്മാണത്തിന് സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രസേനയോട് ആവശ്യപ്പെടണമെന്നാണ് BJP അഭിപ്രായം. കുടുംബത്തിനകത്ത് ലിംഗനീതിയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയാൽ മാത്രമേ സമൂഹം മാറ്റപ്പെടുകയുള്ളൂ എന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതിദേവി. ജില്ലാ പഞ്ചായത്തിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുടുംബത്തിനകത്ത് ലിംഗനീതിയെക്കുറിച്ച് അവബോധമുണ്ടാക്കിയാൽ മാത്രമേ സമൂഹം മാറ്റപ്പെടുകയുള്ളൂവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി. കേരള വനിതാ കമ്മീഷനും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പുരുഷാധിപത്യ മൂല്യങ്ങൾ ആഴ്ന്നിറങ്ങിയ ചുറ്റുപാടിൽ സ്ത്രീകൾ വിവേചനം നേരിടുമ്പോൾ കുടുംബാന്തരീക്ഷത്തിലും സ്ത്രീ വിവേചനം നിലനിൽക്കുകയാണ്. ജനാധിപത്യം എന്നത് കുടുംബത്തിനകത്ത് നടപ്പിലാക്കണം.
ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള അവകാശം ലഭ്യമാക്കിയാൽ മാത്രമേ ഭരണഘടനയിൽ അന്തർലീനമായ ലിംഗനീതി പ്രാവർത്തികമാകൂ എന്നും പി സതീദേവി പറഞ്ഞു. ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുട്ടികൾക്ക് ധാരണയുണ്ടാക്കണമെങ്കിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ലൈംഗിക വിദ്യാഭ്യാസം സാധ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നമ്മുടെ വിദ്യാസമ്പന്നമാണ്, സാംസ്കാരികമായി പ്രബുദ്ധമാണ്, സ്ത്രീ സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്, ആയുർദൈർഘ്യത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ കടുത്ത പുരുഷാധിപത്യപരമായ സ്ത്രീ വിവേചനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. നമുക്കറിയാം, സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എല്ലാ നിയമങ്ങളും. ഭരണഘടനക്കനുസൃതമായിട്ടുള്ള രൂപത്തിലായിരിക്കണം എല്ലാ നിയമനിർമ്മാണവും നടത്തേണ്ടത് എന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ തത്വങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒട്ടേറെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളുണ്ട്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശിവാനന്ദൻ, സ്ഥിരസമിതി അംഗങ്ങളായ വി പി ജമീല, കെ വി റീന, പി സുരേന്ദ്രൻ, എൻ എം വിമല, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ഗവാസ്, സുരേഷ് മാസ്റ്റർ, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ, വനിതാ കമ്മീഷൻ പി ആർ ഒ ശ്രീകാന്ത് ഗിരിനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നവീകരണം 2024 പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റോഡ് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാരം, പുനരധിവാസ പാക്കേജ്, അവാർഡ് തുടങ്ങിയവ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയുടെ ഭാഗമായി മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുത്തതിനുള്ള നഷ്ടപരിഹാരം, ഭൂമിയിലെ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കുമുള്ള പുനരധിവാസ പാക്കേജ്, അവാർഡ് വിതരണം എന്നിവ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക നടപടികളെല്ലാം വേഗത്തിൽ തീർത്ത് റോഡിന്റെ വികസനം വേഗത്തിൽ നടപ്പാക്കുമെന്നും 24 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രയാസങ്ങൾ ഈ പദ്ധതിക്ക് വന്നിരുന്നു. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. 8 കിലോമീറ്ററാണ്. 8 കിലോമീറ്ററിലെ ഈ റോഡ് വെള്ളിമാടകുന്ന് നിന്നും മാനാഞ്ചിറയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം പല ഭാഗത്തും വീതി വളരെ കുറവാണ്. ഭൂമി ഏറ്റെടുക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കിയ MLA, കലക്ടർ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ മന്ത്രി അഭിനന്ദിച്ചു. ഭൂമി ഏറ്റെടുത്ത 277 കൈവശക്കാർക്കുള്ള നഷ്ടപരിഹാരം, കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കുമുള്ള പുനരധിവാസ പാക്കേജ് എന്നിവയാണ് ചടങ്ങിൽ കൈമാറിയത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ ബിന ഫിലിപ്പ്, മുൻ MLA പ്രദീപ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർമാരായ ഫെനിഷ കെ, സന്തോഷ് കെ, സി ശോഭിത, MN പ്രവീൺ, പി സരിത, TK ചന്ദ്രൻ, ജില്ലാ കലക്ടർ ഡോക്ടർ N തേജ് ലോഹിത് റെഡ്ഡി, ADM മുഹമ്മദ് റഫീഖ്, ഡെപ്യൂട്ടി കലക്ടർ PP ശാലിനി, സ്പെഷ്യൽ തഹസിൽദാർ KK ഷെറീന തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. മഹാ സപ്ത ചിരഞ്ജീവിയാകും കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 December 25, 26, 27 തീയതികളിൽ അനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവി യാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിയോചന്മാരും
പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ AM ഭക്തവത്സലൻ, ഹനുമാൻ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. പെൻഷൻകാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്ന് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ജില്ലാ സമ്മേളനം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നും മെഡിസെപ് അപാകത പരിഹരിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ്. കോൺഗ്രസുകാരായ ആളുകളൊക്കെ ഇതിൽ അംഗമാവണം, അല്ലാത്ത ചില ആളുകളൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഞാൻ നിയോജകമണ്ഡല സമ്മേളനങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം ഇവിടെ ആവർത്തിക്കുന്നു. DCC പ്രസിഡന്റായിട്ടാണ് ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ അത്തരക്കാരെ കോൺഗ്രസിന്റെ ഒരു പദവിയിലും വെക്കുന്നതല്ല. ബഹുമാന്യനായ KR ഗ്രൂപ്പിലൂടെ ഞാൻ ഇപ്പോൾ അപേക്ഷ നടത്തിയിട്ടുണ്ട്. രേഖാമൂലം KPCC പ്രസിഡന്റ് എഴുതി കൊടുക്കണം. കോൺഗ്രസിന്റെ ഏതെങ്കിലും തലത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ച് ഈ സംഘടന ചേർക്കാൻ വേണ്ടി നോട്ടീസ് അയക്കാനുള്ള അനുമതി നേടിയാൽ ഈ സംസ്ഥാനത്ത് ആദ്യം അവർക്ക് നോട്ടീസ് അയക്കുന്ന ജില്ലാ കമ്മിറ്റിയും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമ്മൾ ഒരുമിച്ചൊരു മൂവ്മെന്റായി പോകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കേണ്ട ആളുകൾ നമ്മുടേതായ പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിച്ച് മറുഭാഗം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രസിഡന്റ് KC ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KR കുറുപ്പ്, ജനറൽ സെക്രട്ടറി MP വേലായുധൻ, ട്രഷറർ R രാജൻ ഗുരുക്കൾ, PM അബ്ദുൾ റഹിമാൻ, T കരുണാകരൻ, M രാജൻ, KM ചന്ദ്രൻ, ബേബി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. സംഘടനാ ചർച്ചയിൽ KM കൃഷ്ണൻകുട്ടി, K രവീന്ദ്രനാഥൻ, TK രാജേന്ദ്രൻ, C വിഷ്ണു നമ്പൂതിരി, MM വിജയകുമാർ, M വാസന്തി, PM കുഞ്ഞിമുത്തു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നിയമസഭയുടെ പിന്നോക്ക സമുദായ ക്ഷേമ സമിതി കോഴിക്കോട്ട് അദാലത്ത് നടത്തി. നിരവധി പരാതികൾ ലഭിച്ചതിൽ 3 തീർപ്പാക്കി. പിന്നോക്ക സമുദായക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായി കേരള നിയമസഭയുടെ പിന്നോക്ക സമുദായ ക്ഷേമം സംബന്ധിച്ച സമിതി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. ജില്ലയിൽ നിന്നും മുൻപ് സമിതിക്ക് ലഭിച്ച പരാതികളിൽ ശേഷിക്കുന്ന 3 പരാതികളാണ് ഇന്നത്തെ യോഗത്തിൽ പരിഗണിച്ചത്. അവയിൽ 2 പരാതികളിൽ കൃത്താടച്ചിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിലേക്ക് ശുപാർശ നൽകുമെന്നും സമിതി അധ്യക്ഷനും MLA PS സുപാൽ പറഞ്ഞു. ഇന്ന് ലഭിച്ച പരാതികൾ അടുത്ത സിറ്റിങ്ങിൽ പരിശോധിച്ച് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടി തുടർ നടപടികൾ സ്വീകരിക്കും. നിയമസഭാ സമിതികളിൽ ലഭിക്കുന്ന പരാതികൾ വിവിധ വകുപ്പുകളിലേക്ക് അയക്കുമ്പോൾ സമയബന്ധിതമായി മറുപടി ലഭ്യമാക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നും അധ്യക്ഷൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് അത്തരം പരാതികളെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്ന തരത്തിൽ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ യോഗത്തിൽ സർക്കാർ സർവീസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ നിയന്ത്രണത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെ നിയമനങ്ങളിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട സാമുദായിക പ്രാതിനിധ്യം സംബന്ധിച്ചും അവർ നേരിടുന്ന വിദ്യാഭ്യാസ സാമൂഹ്യപരമായ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ചും പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വ്യക്തികളിൽ നിന്നും സംഘടനാ ഭാരവാഹികളിൽ നിന്നും ഹർജികളും നിവേദനങ്ങളും സ്വീകരിച്ചു. ഇതു സംബന്ധിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി യോഗത്തിൽ ചർച്ച നടത്തി. സമിതി അംഗങ്ങളും MLAമാരുമായ കുറുക്കോളി മൊയ്തീൻ, G സ്റ്റീഫൻ, തോമസ് K തോമസ്, അഡീഷണൽ സെക്രട്ടറി K സുരേഷ് കുമാർ, ADM മുഹമ്മദ് റഫീഖ്, DCP ഡോക്ടർ A ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 1985 മുതൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന MT പ്രദീപ് പ്രധാൻ അധികാരി വിരമിച്ചു. കോഴിക്കോട് കോസ്റ്റ് ഗാർഡിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. MT പ്രദീപ് പ്രധാൻ അധികാരി 2022 നവംബർ 30 പ്രതിരോധ സേവനത്തിൽ നിന്നും വിരമിച്ചു. 1985 June 26 അദ്ദേഹം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സർവീസിൽ ചേർന്നു. നിരവധി കപ്പലുകളിലും കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനുകളിലും ആസ്ഥാനങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ കിർപ്പാൻ, വിക്രം വിഗ്രഹ, ഗംഗാദേവി, വരുണ, വരാഹ, താരാബായ്, സമുദ്രപ്രഹാരി, കോസ്റ്റ് ഗാർഡ് മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററുകൾ, സെവറൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു.
കടലിൽ നിരവധി ജീവൻ രക്ഷിച്ചു. ഓപ്പറേഷൻ സൈഗോൺ ക്യൂൻ, ലങ്കൻ ജലത്തിലെ NTT ഓപ്പറേഷൻ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിലെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ ആദ്യത്തെ മാസ്റ്റർ ചീഫ് ബോസൺ മേറ്റ് ആയിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജ് പാലാഴി റോഡിൽ കണിയാത്ത ശിവക്ഷേത്രത്തിന് സമീപമാണ് താമസം. ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്ന് മാസ്റ്റർ ചീഫ് ബോസൺ മേറ്റായി അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചു. മഹാ സപ്ത ചിരഞ്ജീവിയാകും കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 December 25, 26, 27 തീയതികളിൽ ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവി യാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിയോചിതന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ AM ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. ദർശനം സാംസ്കാരിക വേദിയുടെ രജത ജൂബിലി പ്രഭാഷണ പരമ്പര വെള്ളിയാഴ്ച ആരംഭിക്കും. കാളാണ്ടി താഴത്ത് നടക്കുന്ന ചടങ്ങ് MA ബേബി ഉദ്ഘാടനം ചെയ്യും. അതിന്റെ രജത ജൂബിലി, അതായത് 25 കൊല്ലം ദർശനം കിടമ്പശാലയായതിനു ശേഷമുള്ള 25-ാം വാർഷികം പ്രത്യേക രീതിയിൽ ആചരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദർശനം സാംസ്കാരിക വേദിയുടെ രജത ജൂബിലി പ്രഭാഷണ പരമ്പര വെള്ളിയാഴ്ച കാളാണ്ടിത്താഴം MN സത്യാർത്ഥി ഹാളിൽ MA ബേബി ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരി ലതാലക്ഷ്മിയുടെ ചെമ്പരത്തി വർത്തമാനത്തിന്റെ രൂപകങ്ങൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ചർച്ച നടത്തും. ലതാലക്ഷ്മിയുടെ 5 രചനകളെ ആസ്പദമാക്കി കവിതാ മുഖോപാധ്യായ, ഫ്രാൻസിസ് കോടങ്കടത്ത്, K സുധീഷ്, ജോസഫ് M വർഗീസ്, സുനിൽ അശോകപുരം എന്നിവർ തത്സമയം ചിത്രം വരയ്ക്കും. എല്ലത്തൂർ ചെട്ടികുളം സേതു സീതാറാം ALP സ്കൂളിൽ കലാപ്രതിഭകളെ ആദരിച്ചു. സിനിമ സീരിയൽ താരം മനോരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. എലത്തൂർ ചെട്ടികുളം സേതു സീതാറാം ALP സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ് ജില്ലാ കലാമേളയിലും ശാസ്ത്രമേളയിലും LSSലും വിജയിച്ച പ്രതിഭകളെ ആദരിച്ചു. സിനിമ സീരിയൽ താരം മനോരഞ്ജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ വീട്ടിൽ തന്നെ ആയിപ്പോയി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മളെ ആടിപ്പാടി ഉല്ലസിച്ച് നടക്കേണ്ട ഒരു സമയങ്ങളിൽ കുട്ടികളൊക്കെ വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. ഇപ്പം വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഒരു വെക്കേഷൻ വേണ്ട എന്നുള്ളതും മാറുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഉപ്പൂർ തുറന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇത് വന്നു. കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലെത്തി വളരെ സന്തോഷത്തോടുകൂടി പഠനവും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ വളരെയേറെ സന്തോഷം. പിന്നെ ഞാൻ ഈ അധിക പരിപാടിക്കും പോകാറില്ല. ഈ കുട്ടികളുടെ പരിപാടിയാകുമ്പോൾ എനിക്കൊരു പ്രത്യേക ഉത്സാഹമാണ്. എന്താ വെച്ചാൽ നിഷ്കളങ്കരായ മനസ്സിൻ്റെ ഉടമകളാണ് കുട്ടികൾ. കുട്ടികളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. PTA പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ അബ്ദുൾ സലാം, പ്രബിന P, സുരാജ് P, നിതീഷ് C, ഷൈബി K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കോട്ടുകുളങ്ങര വനശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സത്രം ഡിസംബർ 4 മുതൽ 11 വരെ നടക്കും. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 25 സപ്താഹം 6-ാമത്തെ സത്രം 1 കോടി രൂപയിൽ കൂടുതൽ ചെലവ് വെച്ചിട്ടുള്ള ഒരു വലിയ ഹാള്, അവിടെ പാട്ടും മധുമൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ. നിങ്ങൾ എന്നും അന്നദാനം 120-125 കുട്ടികൾക്ക് കുറേ കൊല്ലമായിട്ട് എന്നും എന്നതാണ്. അതായത് ആരെങ്കിലും കാശ് തരികയാണെന്ന് വെച്ചാൽ ആ കാശ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവരുടെ ലൈഫ് ടൈം മുഴുവൻ പിറന്നാളിനോ ശ്രാദ്ധത്തിനോ ആനിവേഴ്സറിക്കോ ഭക്ഷണം കൊടുക്കും. ഇപ്പോഴും എന്നും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടുകുളങ്ങര വനശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സത്രം 4 മുതൽ 11 വരെ നടത്തും. രാവിലെ 10 മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മഹാത്മ്യ പാരായണത്തോടെ ആരംഭിക്കും. സ്വാമി അശേഷാനന്ദ സരസ്വതിയാണ് മുഖ്യാചാര്യൻ. സ്വാമി ചിദാനന്ദപുരി, സ്വാമി നരസിംഹാനന്ദ, സ്വാമി ഭുവനേന്ദ്ര ഭാരതി എന്നിവർ പ്രഭാഷണം നടത്തും. 3 രാവിലെ, 10 നയനാര വിന്ദാർശനം, വൈകിട്ട് 7 കൃഷ്ണനാട്ടം എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശബരിമല വിശേഷങ്ങൾ. മതമൈത്രിയുടെ പ്രതീകമാണ് സന്നിധാനത്തെ വാവരുനട. ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് തത്വമസി സന്ദേശം വരളുന്ന സന്നിധാനവും 18-ാം പടിക്ക് താഴെയുള്ള വാവരുനടയും. സന്നിധാനത്ത് അയ്യനെ കാണാനെത്തുന്ന ഭക്തർ മതമൈത്രിയുടെ പ്രതീകമായ വാവരസ്വാമി നടയിലും ദർശനത്തിനായെത്തും. അയ്യപ്പസ്വാമിയുടെ അംഗരക്ഷകനും ഉറ്റ ചങ്ങാതിയുമായിരുന്നു വാവർ. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ് അയ്യപ്പന്റെയും വാവരുടെയും ചരിത്രപരമായ സൗഹൃദമെന്ന് വാവരുനടയിലെ മുഖ്യ കാർമ്മികനും വാവരുടെ പിൻതലമുറക്കാരനുമായ VS അബ്ദുൾ റഷീദ് മുസ്ലിയാർ പറഞ്ഞു. വരുന്ന കാലം മുന്നിൽ കണ്ട് ഒരുമിച്ചുകൂടിയവരാണ് അയ്യപ്പനും വാവരും. പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ വാവരുമായി ഏറ്റുമുട്ടുകയും പിന്നീട് ചങ്ങാതിമാരായി മാറുകയും ചെയ്തു. തുടർന്ന് തന്റെ ദൗത്യ നിർവഹണത്തിന് അയ്യപ്പൻ വാവരെ കൂടെ കൂട്ടിയെന്നും ഒടുവിൽ സന്നിധാനത്തിന് സമീപം വാവരെയും കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം. വാവരസ്വാമി നടയിൽ വണങ്ങുന്ന ഭക്തർക്ക് നൽകുന്നത് അരി, ജീരകം, ചുക്ക്, കുരുമുളക്, ഏലക്ക എന്നീ പഞ്ചക കൂട്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്രസാദമാണ്. ഇത് ഭക്തന്റെ ജലദോഷം, പനി തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കുള്ള മരുന്ന് കൂടിയാണ്. പഞ്ചകക്കൂട്ട് കൂടാതെ ഭസ്മവും ചരടും ഇവിടെ നിന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകാറുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി, വായ്പൂർ, വെട്ടപ്ലാക്കൽ കുടുംബത്തിലെ തലമുതിർന്ന അംഗമാണ് വാവരുടെ പ്രതിനിധിയും മുഖ്യ കാർമ്മികനുമായി വാവരനടയിലെത്തുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞത്തെ ദേശവിരുദ്ധ ശക്തികൾ ആരെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പെൻഷൻകാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കുടുംബത്തിനകത്ത് ലിംഗനീതിയെക്കുറിച്ച് അവബോധം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PS അരിദേവി. നിയമസഭയുടെ പിന്നോക്ക സമുദായ ക്ഷേമ സമിതി കോഴിക്കോട് അദാലത്ത് നടത്തി നിരവധി പരാതികളിൽ 3 തീർപ്പാക്കി. '1985 മുതൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന MT പ്രദീപ് പ്രധാൻ അധികാരി വിരമിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.